നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ നല്ലൊരു വൈറ്റനിങ് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ആദ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും. ഇത് നമ്മൾ ഉപയോഗിച്ച് ഒരു ദിവസം ഉപയോഗിച്ച് മുഖത്തിന് നല്ല ഗ്ലോ കിട്ടിക്കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിടരുത്, കാരണം ആ ഗ്ലോ പോവും. അപ്പം നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുമ്പോഴാണ് ആ ഗ്ലോ നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഡെയിലി ഉപയോഗിക്കാൻ പറ്റാത്ത ആഴ്ചയിൽ മൂന്ന് വട്ടങ്ങളിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ആ ഗ്ലോ അങ്ങനെ നിലനിർത്താൻ പറ്റും. അങ്ങനെ നിങ്ങൾ തേക്കാതെ ആയാലും ആ ഗ്ലോ മുഖത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെ കുറച്ച് കാലം നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. എല്ലാവരും പറയാറുണ്ട് എന്ത് തേച്ചാലും അപ്പോൾ ആ മുഖത്തിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പോകുന്നു. മെയിൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, നമ്മളൊരു കാര്യം മുഖത്ത് തേച്ചു അപ്പം തന്നെ ഒരു ഗ്ലോ കിട്ടിയത്, അപ്പം തന്നെ നിങ്ങൾ പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ചെയ്യാതാവുമ്പോൾ ആ ഗ്ലോ തീർച്ചയായിട്ടും പോകും. കാരണം ഇത് നമ്മളൊരു എന്താ പറയുക, വൈറ്റനിങ് ക്രീമൊന്നും അല്ലല്ലോ, ഇതൊരു വൈറ്റനിങ് എന്താ പാക്കാണ്. അതുമാത്രമല്ല, ഇത് നമ്മുടെ എന്താ പറയുക, അടുക്കളയിലൊക്കെ ഉള്ള നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യണതാണ്. ഇതിൽ പ്രത്യേകിച്ച് വേറൊരു എന്താ പറയുക, അത് ചേർക്കണില്ല. അപ്പോൾ അതിൻ്റെ ആ നാച്ചുറലായിട്ടുള്ള ആ ഒരു കളർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ തീർച്ചയായും കിട്ടും, ഞാൻ ഉറപ്പ് പറയുകയാണ്. പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മുഖത്തെ എന്താ പറയുക, ഈ ഡാർക്ക് സ്പോട്ടുകൾ ഉണ്ടെച്ചാൽ അത് നമ്മൾക്ക് പെട്ടെന്ന് ഒരു യൂസിലോ രണ്ടോ യൂസിലോ മാറില്ല. കുറച്ച് കാലം യൂസ് ചെയ്യണം. കുറച്ച് കാലം പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് മുഖത്ത് വന്ന കുരുവിൻ്റെ പാടുകൾ, ചിലവർക്ക് മുഖത്ത് കറുത്ത കറുത്ത ഒരു സൈസ് ഇതുണ്ടാവും, അതൊക്കെ മാറാൻ നല്ലപോലെ സഹായിക്കും. നിങ്ങളൊരു മാസം തുടർച്ചയായിട്ട് നിങ്ങളിത് ഉപയോഗിക്കുകയാണെന്നുണ്ടെച്ചാൽ അതിനൊക്കെയുള്ള റിസൾട്ട് നിങ്ങൾക്ക് അപ്പോഴാണ് കിട്ടുക. പിന്നെ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മുഖത്ത് വൈറ്റനിങ് കിട്ടും. അപ്പോൾ ഇതാണ് സാധനം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ആകെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് കളർ വരും കേട്ടോ. ഞാൻ പിന്നെയും പിന്നെയും പറയണത് അത്ര റിസൾട്ട് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് നോക്കിയിട്ട് അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ട് എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വേഗം പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് പച്ചമഞ്ഞളാണ് കേട്ടോ. പച്ചമഞ്ഞൾ കുറച്ചൊന്ന് ഉണക്കി വെച്ചതാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് തേഞ്ഞു പോലെ ചെറുതായിട്ടൊന്ന് ഉണക്കി വെച്ചിട്ടുണ്ട് വാടി നല്ലപോലെ. അപ്പോൾ ഇത് ഉരച്ചപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു അര സ്പൂണോളം ഉണ്ട് പച്ചമഞ്ഞൾ കിട്ടുകയാണെന്ന് വെച്ചാൽ പച്ചമഞ്ഞൾ തന്നെയാണ് നല്ല അടിപൊളി. വിളിച്ച പിന്നെ ഞങ്ങൾ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ വേവിച്ച് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് പൊടിക്കില്ലേ അതെടുത്താലും മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അര സ്പൂണോളം നമ്മുടെ പച്ചമഞ്ഞൾ ഉരച്ചതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം റാഗി പൗഡറാണ്. സ്കിൻ വൈറ്റനിങ്ങിന് മഞ്ഞളും റാഗി പൗഡറും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ റാഗി പൗഡർ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ നിറച്ചിട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ എടുക്കുന്നത് പാലാണ്, കാച്ചാത്ത പാൽ. നിങ്ങൾക്ക് കാച്ചാത്ത പാലോ കാച്ചിയ പാലോ ഏത് വേണിച്ചാലും കൊടുക്കുക. മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഞാൻ പാലെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പാലും തൈരും ഒന്നും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ തൈര് നല്ല അടിപൊളിയാണ് കേട്ടോ. തൈരിപ്പിൻ്റെ അടുത്ത് കഴിഞ്ഞ കാരണം തൈരും പറ്റാത്തവരാണെന്നുണ്ടെച്ചാൽ റോസ് വാട്ടർ ഒഴിച്ചിട്ടോ തക്കാളി ജ്യൂസ് ഒഴിച്ചിട്ടോ നിങ്ങൾക്ക് ഏത് ആണോ സ്കിന്നിക്ക് ചേരുക അത് വെച്ച് മിക്സ് ചെയ്യുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് രാത്രി തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് സ്കിൻ വൈറ്റനിങ്ങിനാണ്. അത് ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറാനും നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നല്ല ലൈറ്റാക്കി ലൈറ്റാക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ മുഖത്തിന് നല്ല കളർ തരും. അല്ലച്ചാലും ഇത് നമ്മൾ ഒരു വട്ടം തേക്കുമ്പോഴേക്കും തന്നെ നല്ലൊരു ഗ്ലോ വരുന്ന ഒരു പാക്കാണ്. ഇതിനെ നമുക്ക് ഓപ്ഷണലായിട്ട് എന്തെടുക്കാമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ റാഗി പൗഡറാണ് ഇതിന് ഏറ്റവും മെയിനായിട്ട്. റാഗി പൗഡറിൻ്റെ കൂടെ ചെയ്യുമ്പോഴാണ് ഇത്രയും റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് റാഗി പൗഡർ പറ്റില്ല അലസില്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുല്ലോ. റാഗി പൗഡറാണ് ഏറ്റവും ഉത്തമം. റാഗി പൗഡർ ഉണ്ടെന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ റാഗി പൗഡർ തന്നെ എടുക്കണം. പിന്നെ ഞാൻ എടുത്തേക്കണത് പച്ചമഞ്ഞളാണ്. നിങ്ങൾക്ക് പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ പച്ചമഞ്ഞൾ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക കസ്തൂരി മഞ്ഞൾ എടുക്കുക. ഞാൻ റാഗി പൗഡറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അരിപ്പൊടിയുടെ ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തോന്നുന്നു പറഞ്ഞാൽ അരിപ്പൊടി നമുക്ക് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും നല്ലത് തന്നെയാണ്. റാഗി പൗഡർ എനിക്ക് ഒന്നും കൂടി ഒരു റിസൾട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് റാഗി പൗഡർ എടുത്തത്. ഇനി നിങ്ങളുടെ മുഖത്തേക്ക് അരിപ്പൊടിയാണ് ഏറ്റവും കൂടുതൽ ചേരണത്. ഓരോ സ്കിന്നിന് ഓരോ ഇതുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് അരിപ്പൊടി തന്നെ എടുക്കുക കേട്ടോ. ചുണ്ടിന് താഴെയായിട്ട് ചെറിയൊരു പൊള്ളം വന്നിരിക്കുക. ഇപ്പോൾ കുറേ ആയിട്ട് മുഖത്ത് കുരുക്കളൊന്നും വരണില്ല. എന്തോ ഒരു ഭാഗ്യം പോലെ നമ്മൾ ആ ചെയ്യണം. ഞാൻ പറയാറില്ലേ, ഞാൻ ഐസിൻ്റെ ആ ഒരു ഇത് പറഞ്ഞു, അതുപോലെ തന്നെ അലോവേര ജെല് കൊണ്ടുള്ളത് ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. മുഖത്ത് മുഖക്കുരുവൊക്കെ നല്ലപോലെ കുറയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തേക്കണതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു മസാജും കൂടി കൊടുക്കുക. മുഖത്ത് അങ്ങനെ ഇങ്ങോട്ട് മഞ്ഞക്കളർ പിടിക്കുമെന്നില്ല. നമ്മൾ
ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഇതും കൂടി ചേർത്തിട്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് പിടിക്കില്ല. അതുപോലെ തന്നെ ഇത് രാത്രി തേക്കണതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു, ആ സമയത്താണ് ഞാൻ തേക്കണത്. ഇത് തേച്ച് നമുക്ക് ഒരു നല്ലൊരു മസാജും കൊടുത്ത് ഒരു 20 മിനിറ്റ് വെച്ച് കഴുകി കളയുക. അതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ, സിറവും കാര്യങ്ങളൊക്കെ തേക്കണവരാണെങ്കിൽ അത് തേക്കുക. അതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസറും കൂടി തേക്കുക. പിന്നെ നമുക്ക് എന്താ പറയുക, അതോടുകൂടി കഴിഞ്ഞില്ല നമ്മുടെ സ്കിൻ കെയർ, രാത്രിക്കുള്ള സ്കിൻ കെയർ അതോടുകൂടി കഴിഞ്ഞു. പിന്നെ നമ്മൾ കിടക്കേണ്ട നേരം ആകുമ്പോഴേക്കും അത് മുഖത്തേക്ക് നല്ലപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. അതിന് ശേഷം നമ്മൾ പിന്നെ എന്താ പറയുക, ഭക്ഷണം കഴിക്കലും കിടപ്പും ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മുഖത്തേക്ക് അത് നല്ലപോലെ പിടിക്കും കേട്ടോ. നമ്മുടെ മോയ്സ്ചറൈസർ ആണെച്ചാലും സീറാണെങ്കിലും, കാരണം നമ്മളിത് രാത്രി തേച്ച് പാതിരാത്രിക്ക് നമ്മൾ പിന്നെ ഇതൊക്കെ സീറാണെച്ചാലും മോയ്സ്ചറൈസർ ആണെച്ചാലും തേക്കുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോയി കിടക്കുമ്പോൾ അത് മുഴുവനും ശരിക്കും നമ്മുടെ തക്കയിൽ തലയണയിൽ പിടിക്കുകയാണ്, ശരിക്കും നമ്മുടെ മുഖത്തല്ല പിടിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്ക്. നിങ്ങളൊരു 6, 6, 7 മണി നേരത്തൊക്കെ സീരിയലൊക്കെ കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ആ സമയത്തെ ഇത് തേച്ച് വയ്ക്കുക. അതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ഒരു 20 മിനിറ്റ് വയ്ക്കുക. അതിന് ശേഷം കഴുകിക്കളയുക. അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ രാത്രി നൈറ്റ് സ്കിൻ കെയറും കൂടി ചെയ്യുക. അപ്പോൾ നല്ല നിങ്ങൾക്കൊരു 10 ദിവസം ആകുമ്പോഴേക്കന്നെ ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ആൾക്കാർ ചോദിക്കും നിങ്ങളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും മുഖത്ത് ചെയ്യേണ്ടതെന്ന്. അത്രയ്ക്ക് ഗ്ലോ തരുന്ന ഒരു സാധനമാണ്. ഞാൻ പിന്നെയും പിന്നെയും പറയണത് അത്രയ്ക്ക് റിസൾട്ട് തന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞത് എനിക്കൊരാൾ പറഞ്ഞു തന്നതായിരുന്നു. അപ്പോൾ അത് ചെയ്ത് നോക്കിയപ്പോൾ അത്രയും റിസൾട്ട് കിട്ടി. കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് നമ്മളിത് ഇത്ര കാലം ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോലും എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണതേ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഖത്ത് നല്ലൊരു മസാജ് കൊടുത്തു, പാക്ക് ഇട്ടു. അതിന് ശേഷം ബാക്കിയുള്ളത് ഞാൻ കഴുത്തിലും കൂടി ഇടുകയാണ്. ഒരു സ്പൂണ്, ടേബിൾ സ്പൂണല്ല, ഒരു സ്പൂണാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതാ കഴുത്തിക്കും നമ്മുടെ മുഖത്തേക്കുള്ളതായി. ഇനി നിങ്ങൾക്ക് കയ്യിലൊക്കെ നല്ല ടാൻ ഉണ്ട്, നല്ല കറുപ്പായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കയ്യിലും കൂടി തേക്കാം. കയ്യിലും കൂടി തേച്ച് കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് കയ്യിലും നല്ല കളർ തിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇതാ മുഖത്തും കഴുത്തിനും നല്ല കട്ടിക്ക് പാക്ക് ഇട്ടു. ഇനി നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അതിന് ശേഷം നമുക്ക് റിസൾട്ട് കാണാം. ഇപ്പോൾ ഇതാ മുഖത്ത് നല്ലപോലെ ഉണങ്ങി കേട്ടോ. കഴുത്തേക്ക് നല്ലപോലെ ഉണങ്ങി മുഖം കഴുകിയിട്ട് കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഖം കഴുകിയിട്ട് വന്നു. നല്ല അടിപൊളി ഗ്ലോയാണ്, നമുക്ക് മഞ്ഞ കളറൊന്നും അധികം ഉണ്ടാവില്ല. നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖത്തെ പാടുകളും പ്രശ്നങ്ങളും ഒക്കെ മാറും. പിഗ്മെൻറ്റേഷൻ വരെ ഇത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടും. എനിക്ക് അനുഭവമുള്ളതാണ്. നല്ല അടിപൊളി പാക്ക് പറഞ്ഞാൽ നല്ല അടിപൊളി പാക്കാണ്. അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കാതിരുന്ന പുറത്ത് നല്ല ബഹളമുള്ളതുകൊണ്ടാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക്, നല്ല അടിപൊളിയാണ് കേട്ടോ.